ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാനൊരു വിഷയം സംസാരിക്കാൻ പോവുകയാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പൊങ്കാലി ഇടാതിരിക്കുക, അതായത് തെറി വിളിക്കാതിരിക്കുക. ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയണേ, കാരണം അതിൽ അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം വന്നു, അതിനെക്കുറിച്ചൊരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ബാബറി മസ്ജിദ്, അപ്പോൾ ആ മസ്ജിദ് പൊളിച്ചിട്ടാണ് ഈ അയോധ്യ രാമക്ഷേത്രം, രാമക്ഷേത്രത്തിൽ തിരി കൊളുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊരു ഇതാണല്ലോ, അങ്ങനെയൊരു ചരിത്രമുണ്ടല്ലോ. 1500 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കുകയും അവിടെ പിന്നെ അത് പിന്നെ ഭയങ്കര ഇഷ്യൂ ആവുകയും പിന്നെ ഈ ഒരു 2024 അയോധ്യ രാമക്ഷേത്രം പിന്നെ എന്താ പറയാ പുനർജനിക്കുകയും ചെയ്തു. പക്ഷേ ഓർമ്മകൾ ഉണങ്ങാത്ത മുറിവുകളാണ് പലരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് തിരി തെളിയുമ്പോൾ വേറൊരു ഭാഗത്ത് വല്ലാത്തൊരു വിഷമവും ഞാൻ ഫീൽ ചെയ്തു. ഒരുപാട് വീഡിയോസ് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ചരിത്രവും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സാധാരണക്കാരിയായ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും അയോധ്യ രാമക്ഷേത്രം അവിടെ വന്നു. അതിൻ്റെ ഒരു 25 കിലോമീറ്റർ അപ്പുറം ആയിട്ട് വലിയൊരു സുന്ദരമായ ഒരു മസ്ജിദ് പള്ളി വരാൻ പോവുകയാണെന്നുള്ള ഒരു സന്തോഷ വാർത്തയും ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, തമ്മിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാവാതെ മതസൗഹാർദ്ദത്തോടു കൂടി ഒരുമിച്ച് പോവുക പോയിക്കൂടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത്. കാരണം പിന്നെ 1500 വർഷം മുന്നേയുള്ള ഈ ഒരു പള്ളിയെക്കുറിച്ചും പിന്നെ രാമക്ഷേത്രത്തെക്കുറിച്ചും, രാമക്ഷേത്രം പണിയാനായിട്ട് പള്ളി പൊളിച്ചു എന്നും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കഥകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇനിയും തലമുറകൾ തലമുറകളായിട്ട് ആ കഥകൾ കൈമാറാനുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്തായാലും എല്ലാം ഒന്ന് നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരെ പിന്നെ എന്താ പറയുക മനസ്സിലാക്കി ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വീണ്ടും 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 കലാപമുണ്ടാക്കുകയും അടി കൂടുകയും തമ്മിലടിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ അയോധ്യ ക്ഷേത്രത്തിലാണ് അങ്ങനെയൊരു പ്രശ്നമെങ്കിൽ, നമ്മുടെ നാട്ടിലും ഇതിനെക്കുറിച്ച് ചൊല്ലി അങ്ങും ഇങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്കെന്തെങ്കിലും മറുത്ത്, ദേഷ്യത്തോടു കൂടിയല്ല മോളെ, അങ്ങനെയല്ലാട്ടോ, ഇങ്ങനെ ശരിയായിരിക്കാം, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഇതിൽ പ്രാണൻ വെടിഞ്ഞവരും ഉണ്ടാവും, പക്ഷേ ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് കൈകോർത്തുകൂടെ. ഞാനൊരാൾ വിചാരിച്ചാലും നടക്കില്ല, എന്നാലും എൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പോകണം, ഒരുമിച്ച് മുന്നേറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഈ ഉള്ളവളുടെ മനസ്സിലെ ആഗ്രഹം ഒന്ന് തുറന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇനി ഇതിൻ്റെ പിന്നാലെ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.